ആഴ്ചയില്. കാരണം നമുക്ക് ഈ സൈൻസ് ഓഫ് റിംഗിൾസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മാറ്റാനായിട്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കനാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായി ഇരിക്കുന്നു. എൻ്റെ പേര് അമൃത. അപ്പൊ നമ്മൾ സ്കിൻ കെയർ ചാലഞ്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും ഒക്കെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ താമസിപ്പിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള അലോവേര ജെല്ലാണ്. അലോവേരയുടെ രണ്ട് ജെല്ലിന്റെ പീസസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി ഡിക്കോഷൻ ആണ്. അതൊരു രണ്ടോ മൂന്നോ തുള്ളി ഇതേപോലെ കുറച്ച് മതിയാവും. ഇതിനകത്ത് നന്നായിട്ട് കഫീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക, അതിലേക്ക് ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ അതിൽ കുറച്ച് നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതേപോലെ കട്ടിയുള്ള ഒരു ഡിക്കോഷൻ ആക്കി എടുക്കുക. എല്ലാവരും ഡിക്കോഷൻ ഡിക്കോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കളിയാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ടി ഡി കോഷൻ എന്ന്. ടി ഡി കോഷൻ അല്ല, ടി ഡി കോഷൻ അതായത് നമ്മുടെ തേയില വെള്ളം. അപ്പൊ ഇപ്പൊ എടുത്തിട്ടുള്ളത് കോഫി ഡിക്കോഷൻ. ശരിക്കും ഡിക്കോഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നും ഈ കഷായം അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പം നമ്മൾ ഈ തേയിലയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയല്ലേ എടുക്കുന്നത്, അതാണ് ഈ ടി ഡി കോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് കോഫി ഡിക്കോഷനാണ് ഇതേപോലെ. അപ്പൊ നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആയി. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഹണിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഫിയുടെ ആ ഒരു ഡിക്കോഷൻ ഇല്ലേ, അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ രണ്ട് ലിക്വിഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ഒരുപാട് അത് ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ് പോവും. കണ്ടോ, ഇത്രയും ക്വാണ്ടിറ്റിയേ ഉള്ളൂ നമ്മുടെ ഹണിയും ഈ കോഫിയും കൂടി മിക്സ് ചെയ്തത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ രണ്ട് ജെല്ലിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഫസ്റ്റ് പീസ് എടുക്കുക, അത് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ അലോവേര ജെല് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കണ്ണിന് താഴെയും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല സർക്കുലർ മോഷനിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ അലോവേര ജെല് നമ്മൾ ഫ്രിഡ്ജിലും കൂടി സൂക്ഷിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അത് നമ്മുടെ ഫേസിനെ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പൊ ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇത് നമ്മുടെ ടാൻ മാറുന്നതിനും നമ്മുടെ സ്കിന്നൊന്ന് റെജുനേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരുപാട് വെയിൽ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ള ചിലർക്ക് മുഖത്തൊരു തരിതരി പോലെയൊക്കെ കാണില്ലേ, അതായത് മുഖക്കുരു അല്ല അല്ലാതെയുള്ള ചെറിയ ബംസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ അലോവേര വെച്ചിട്ട് ഇങ്ങനെയുള്ള മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ സൈഡിലേക്ക് ഞാൻ നോക്കുന്നത് ഇവിടെ ഞാൻ ഇങ്ങനെ മുഖം കാണാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സൈഡിലേക്ക് നോക്കുന്നത്. കാണണോ ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ ഇത്രയും ഡിസ്റ്റൻസിലാവുമ്പോൾ ആ ക്യാമറയിൽ കണ്ടാൽ നമുക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിപ്പോയി. ഇനി നമുക്ക് അടുത്ത ട്യൂബ് എടുക്കാം. വീണ്ടും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ മുകളിലും കണ്ണ് അടച്ചു വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിലും ഒക്കെ ചെയ്യാം, നല്ലതാണ്. കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പും കണ്ണിൻ്റെ ഈ കൺപോളയിലുള്ള കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ കണ്ണിൻ്റെ മുകളിലും കൂടി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണ് തുറന്നിട്ട് വീഡിയോ നോക്കി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാത്തത്.
നിങ്ങളൊക്കെ ചെയ്യുമ്പോ കണ്ണിന്റെ മുകളിലും ഒക്കെ ചെയ്യണം കേട്ടോ. കണ്ണിന്റെ താഴെയൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മളിത് ഡെയിലി ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ചെയ്യാൻ സമയമില്ലാന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇതൊന്ന് ചെയ്യാം, നമ്മുടെ മുഖത്ത് റിങ്കിൾസ് വരാതിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഫ്റ്റർ 30s ആണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നമ്മളിത് ചെയ്യണം. കാരണം നമുക്ക് ഈ സൈൻസ് ഓഫ് റിങ്കിൾസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മാറ്റാനായിട്ട്. അപ്പൊ എന്തായാലും 30 കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഡെയിലി ഇത് ചെയ്യാനായിട്ട് നോക്കണം. ഒരു 20-25 ഏജിലൊക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്യണം. കാരണം ആ ഒരു ഏജൊക്കെ ആകുമ്പോഴേക്കും സൈൻസ് ഓഫ് ഏജസ് നമുക്ക് വന്നു തുടങ്ങും, അതായത് റിങ്കിൾസ് ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു ടൈമാണ്. ഒരു 25 ഏജിലൊക്കെ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ റിങ്കിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 25 വയസ്സ് മുതൽ ഇങ്ങനെയുള്ള സ്കിൻ കെയർ ഒക്കെ ഉറപ്പായിട്ടും ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡള്ളായി പോകാനും നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ആരും ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കരുത്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം കല്യാണം കഴിഞ്ഞില്ലേ ഇനി എന്തിനേ ഇങ്ങനെ സൗന്ദര്യമൊക്കെ നോക്കുന്നേ. അങ്ങനെയൊന്നുമല്ല, നമ്മളിതൊരു സൗന്ദര്യം എന്നുള്ള രീതിയിലല്ല, നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ആദ്യം സ്നേഹിച്ച് തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ മാത്രമല്ലല്ലോ, നമ്മുടെ സ്വന്തം കാര്യങ്ങളും കൂടി നോക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നത്. ഇനി ഞാനിത് മാറ്റിയിട്ട് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇത്രയും മസാജ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ വരും. അത്രയും തന്നെ ആകുമ്പോഴേക്കും നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ടാവും. പിന്നെ അലോവേരയുടെയും നമ്മുടെ ഈ കഫീൻ, ഈ കോഫിയിൽ അടങ്ങിയിട്ടുള്ള കഫീനൊക്കെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ മാറ്റുന്നതും സ്കിൻ അത്യാവശ്യം ഗ്ലോ ആയിട്ട് തോന്നാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കഫീനാണ്. നമ്മൾ അതിലെ പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹണി. ഹണിയും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആവാനും ഗ്ലോയി ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം. ഇപ്പം ഞാൻ മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ടവലോ തുണിയോ ഉപയോഗിച്ചിട്ട് ഈ മുഖം ഒന്ന് പതുക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഫേസൊക്കെ നല്ല തണുപ്പുമായിട്ടുണ്ട്. കാരണം നല്ല അലോവേര ജെല്ലൊക്കെ നല്ല തണുപ്പുള്ള സംഭവമല്ലേ. അപ്പോൾ അതിട്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ അലോവേര ആയാലും ഹണി ആയാലും നമ്മുടെ കഫീനൊക്കെ ടാനൊക്കെ മാറാനായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലും നല്ല വീഡിയോസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ. അവർക്ക് നമ്മുടെ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. ഈ വീഡിയോ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. ഇനി അടുത്തൊരു സ്കിൻ കെയർ ടിപ്പുമായിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വെൽക്കം നടി.